ഓടിമാറാൻ പറ്റുമല്ലോ. ഒന്ന് പറഞ്ഞു കൊടുക്കുകയും പരച്ചില്ലകൾ എവിടെയെങ്കിലും വെച്ച് കൂട്ടി തൊടുമായിരിക്കാം. ഒരേ തടിയിൽ നിന്ന് ചെന പൊട്ടി പോകുന്നത് കൊണ്ട് അവയ്ക്ക് വരെ നിവൃത്തിയില്ലല്ലോ. ഓടിമാറാൻ പറ്റില്ലല്ലോ. ശരി, ചെയ്യാൻ പാടില്ല. തെറ്റാണ് ഞാൻ ചെയ്തത്, അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുമാണ്. തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അച്ഛൻ അതൊരു വലിയ ഇഷ്യൂ ആക്കിയെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അമ്മ അവൻ അങ്ങനെയൊക്കെ പറയും. മൂപ്പർക്ക് പണ്ട് എന്നെ കണ്ടുകൂടാ. ശ്രീയേട്ടിന് എല്ലാം കളി. എന്തെന്നോ എനിക്ക് വയ്യ. എക്സ്ക്യൂസ് മീ സർ, ഓട്ടോഗ്രാഫ് പ്ലീസ്. സാറിനെ വർക്കിംഗ് എടുത്ത് വന്ന് ഡിസ്റ്റർബ് ചെയ്യാന്ന് വിചാരിക്കരുത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞങ്ങളുടെ കോളേജിലെ ഒരു ഫംഗ്ഷന്. എനിക്ക് എപ്പോഴേ തോന്നി നിന്ന് പരിങ്ങുന്ന കണ്ടപ്പോ. സോറി, താരങ്ങൾ ആരെങ്കിലും വിട്ടുതരാം. എപ്പോഴാ എന്താന്നൊക്കെ ഉള്ള വിവരം എന്റെ അച്ഛനോട് പറഞ്ഞാൽ ആരെ വിട്ടുതരാൻ പറ്റുന്ന അയാൾ പറയും. അവരെ ആരും ഞങ്ങൾക്ക് വേണ്ട, സാറ് തന്നെ വരണം. സത്യത്തെ അതിനെ ഇൻവൈറ്റ് ചെയ്യാനും കൂടിയാ ഞങ്ങൾ വന്നത്. ഞാനാ ആർട്സ് ക്ലബ് സെക്രട്ടറി. ഓഹോ, പ്ലീസ് സർ, കോളേജിലെ എല്ലാ കുട്ടികളുടെയും കോമൺ ഡിമാൻഡ് സാറിനെ തന്നെ കൊണ്ടുവരണമെന്ന്. പ്രസംഗിക്കാനൊന്നും വയ്യ കുട്ടി, നേരമില്ല. കണ്ടില്ലേ ഇവിടുത്തെ അംഗം. പ്രസംഗിക്കണ്ട, പിന്നെ വെറുതെ വന്ന് ആളെ കാണിച്ചിട്ട് പോരാനും മതി. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ മാത്രം നടത്തിയിട്ട് തിരിച്ചു പോരാം. ദാറ്റ് വി വിൽ അറേഞ്ച്. എന്നാണ് ഇത്? 14th. ഓ, ഷൂട്ടിംഗ് ആണല്ലോ. ഇത് മൊത്തം ഒരു 15 മിനിറ്റ്സിന്റെ കാര്യമേ ഉള്ളൂ, അപ്പൊ തന്നെ വിട്ടേക്കാം. നിങ്ങൾ ഇപ്പൊ എങ്ങനെയൊക്കെ പറയും? ഗോഡ് പ്രോമിസ്. 15 മിനിറ്റ് കൂടുതൽ എടുക്കില്ല. ഞങ്ങൾക്കും അറിയില്ലേ സാറിന്റെ ടൈമിന്റെ വാല്യൂ. ഉടനെ വിട്ടേക്കണം. വിടാ സർ. The next item in the program of this evening is distribution of prizes. I request our honorable guest, Mr. Harikrishnan, the renowned writer and film director, to give away the prizes. Sports items, 100 meters dash. First prize, Mohanayan. Second prize, Daisy. Third prize, Nancy. Malayalam poetry. First prize, Arundhati N. Second year literature. Second prize, Shilpa S. Second year pre-degree. ഉള്ള പ്രൈസ് മുഴുവൻ മാറി കളഞ്ഞല്ലോ. മിടുക്കി സാർ, ഒരു മിനിറ്റ് നിൽക്കണം, ഞാൻ ആ കാറിങ് കൊണ്ടുവരാം. അപ്പൊ ഞാൻ വരട്ടെ സാർ. ശില്പയുടെ വീടോടെ? നാടിവിടെ ഇല്ല, വടക്ക. ഈ സിറ്റി പക്ഷെ ഞങ്ങൾക്ക് വീടുണ്ട്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛനില്ല, ഹീസ് നോ മോർ. മരിച്ചിട്ട് 8 കൊല്ലമായി. അപ്പൊ പിന്നെ അമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ഷീസ് എ പ്രൊഫസർ.
ഇവിടെയാണോ? അല്ല, ഗവൺമെന്റ് കോളേജിൽ. ഇപ്പൊ വന്നിട്ടുണ്ടോ? ഇല്ല, അമ്മയ്ക്ക് ഞാൻ ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതേ ഇഷ്ടമല്ല. അപ്പൊ ഈ ട്രോഫിയും പ്രൈസും ഒക്കെ എന്ത് ചെയ്യും? ശില്പന എടുത്ത് പോകാന്ന് പറഞ്ഞ് ബഹളം വെക്കില്ലേ? അമ്മ എന്തോ പറഞ്ഞോട്ടെ, എല്ലാവർക്കും ദൈവം ഇങ്ങനെ ഒരുപാട് കഴിവുകൾ വാരിക്കോരി കൊടുക്കാറില്ല. കുട്ടിക്ക് അത് തന്നിട്ടുണ്ട്. കിട്ടിയ സ്ഥിതിക്ക് അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കണം. ശ്രമിക്കുന്നുണ്ട്. ഐ എം ട്രൈയിങ് മൈ ലെവൽ ബെസ്റ്റ്. യു മസ്റ്റ്. ശില്പയുടെ വീട്ടിൽ പോയി നോക്കണം, ഒരു ഷെൽഫ് നിറയെ ട്രോഫികളാ. ഒരു വിധത്തിൽ കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവിടെ തിരക്കൂടുന്നതിന് മുമ്പ് വല്ലപ്പോഴും ഒന്ന് ഫോൺ ചെയ്യുന്നോണ്ട് സാറിന് ബുദ്ധിമുട്ടാവോ? എനിക്ക് ഇങ്ങനെ ഒരു എൻകറേജ്മെന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് തരാനും വേറെ ആരുമില്ല. ഓവറാൾ ചാമ്പ്യൻഷിപ്പ്. ആരായിരുന്നു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ? ഹരികൃഷ്ണൻ. ആ സിനിമക്കായിരുന്നു. ആ, ദി ഫേമസ്. വിമൻസ് കോളേജിലേക്ക് വിളിക്കാൻ പറ്റിയ ഒരാള്. എന്താ അതി കുഴപ്പം? കുട്ടികളുടെ യുനാനിമസ് ഡിസിഷൻ ആയിരുന്നു പുള്ളിയെ തന്നെ കൊണ്ടുവരണമെന്ന്. ഞാനും ലലിയും കിടന്ന് എന്ത് പാടുപെട്ടെന്നോ പുള്ളി ഒരു അരമണിക്കൂർ ഒന്ന് കിട്ടാൻ. അപ്പോ അങ്ങേര് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെയാ പറയേണ്ടത്. കേട്ടിട്ടുണ്ട് അയാളെ പറ്റി. അമ്മ ഇതെന്താ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഒരാളെ പറ്റി വെറുതെ കയറി ഒരു ജഡ്ജ്മെന്റ് പാസ്സാക്കുന്നത്? അദ്ദേഹം എന്ത് ഡീസന്റ് ആയിട്ടാണ് അവിടെ ബിഹേവ് ചെയ്ത്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഹി വാസ് ഗ്രേറ്റ്, ഹാൻസം, എലഗന്റ്. എന്നെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. എന്നിട്ട് എല്ലാം പറഞ്ഞു. അമ്മയെ പറ്റി പറഞ്ഞു. എന്ത് പറഞ്ഞു? കണ്ടോ കണ്ടോ, അമ്മയുടെ പേടി കണ്ടോ? കണ്ടാത്തോന്നും പുള്ളിക്കാൻ ഇപ്പൊ അമ്മയുടെ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ചു കളയെന്ന്. എന്തിനാ നീ ആവശ്യമില്ലാതെ മറ്റുള്ളവരോട് ഇതൊക്കെ പറയാൻ പോകുന്നത്? സ്ട്രേഞ്ചേഴ്സിനോട് എങ്ങനെ പെരുമാറണമെന്ന് ഇത്രയായിട്ടും അറിഞ്ഞുകൂടാ. അയ്യോ അമ്മേ, ഞാൻ ആർട്സ് ക്ലബിന്റെ സെക്രട്ടറിയാ എന്ന് പറഞ്ഞു. ഞാൻ എന്തോ ഭയങ്കര മണ്ടത്തരം കാണിച്ച മട്ടില്ല. അമ്മയുടെ വർത്തമാനം എന്റെ എത്രയോ നാളത്തെ ഒരു അംബിഷൻ ആയിരുന്നോ പുള്ളിയുമായിട്ടൊന്ന് സംസാരിക്കുക എന്നുള്ളത്. അതിന്ന് സാധിച്ചു. തന്നെയല്ല, ഇപ്പൊ നടക്കുന്ന ഷൂട്ടിംഗ് കഴിഞ്ഞാ പുള്ളിക്ക് ഫോൺ ചെയ്തോളാനും പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നടന്നാ നടന്നു. അയാൾക്ക് ഫോൺ ചെയ്യാനൊന്നും നിൽക്കണ്ട. നിങ്ങളെപ്പോലുള്ള വട്ടു പെൺപിള്ളേർക്ക് അയാൾ വലിയവനായിരിക്കും. ഒന്നാമത് സിനിമാക്കാരൻ. പൊതുവെ ഒരു സിനിമാക്കാരനെ പറ്റിയും അത്ര നല്ല അഭിപ്രായമില്ല. ഈ മനുഷ്യനെ പറ്റി പ്രത്യേകിച്ച്. നീ വളരെ ഇന്നസെന്റ് ആയിട്ടായിരിക്കും അയാളോട് സംസാരിക്കുന്നത്, പക്ഷെ അയാളുടെ ഇന്റൻഷൻസ് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഓ, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടെന്ന് തോന്നിയാ അപ്പോ ആ റിലേഷൻ കട്ട് ചെയ്യാനും എനിക്കറിയാം. നിങ്ങളോട് ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. വെറുതെ പേര് ചീത്തയാക്കാൻ നോക്കണ്ട. മേലാൽ അയാൾക്ക് ഫോൺ ചെയ്യാനും തുടങ്ങരുത്. എന്താ വിളിച്ചാല് ഞാൻ വിളിക്കും. അന്ന് ഞാൻ എന്റെ പ്രൈസ് മേടിക്കലും ആർട്സ് ക്ലബും എക്സ്ട്രാ ആക്ടിവിറ്റീസ് മുഴുവൻ അവസാനിപ്പിക്കും. ഫിലിമിൽ ചാൻസ് വേണമെങ്കിൽ അത് നേരിട്ട് അങ്ങ് പറഞ്ഞാ മതി. നിങ്ങളെ പോലുള്ള പെമ്പിള്ളേര് ചാൻസ് ചോദിച്ചാ പുള്ളി പെട്ടെന്ന് തരും. സമയമാവുമ്പോ ഞാൻ ചോദിച്ചോളാം. പക്ഷെ അങ്ങേർക്ക് അതിന് ചില ചിട്ടകളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് നേരത്തെ കഴിച്ചു വെച്ചാൽ ഈ ചുറ്റിക്കളിയുടെയും ഫോൺ വിടെയും ഒന്നും ആവശ്യമില്ല. അത് ഞാൻ എങ്ങനെ സൗകര്യം വെച്ചാൽ അങ്ങനെ ചെയ്യാം. ആ, ഏതായാലും ഇപ്പൊ ഫോൺ ചെയ്യാൻ പോവാണല്ലോ. തെറ്റു വെച്ചോ, പുള്ളി മൂന്ന് തരം കുട്ടിയോട് അങ്ങോട്ട് ചെല്ലാൻ പറയും. പിന്നെ വേറെ യാതൊരു പണിയില്ലാതെ അവിടെ ഇങ്ങനെ ഇരിക്കല്ലേ. പെമ്പിള്ളേരുടെ ഫോൺ വരുന്നു നോക്കി. കുട്ടി നോക്കിക്കോ, പുള്ളി ഡെഫിനറ്റ് ആയിട്ട് അങ്ങോട്ട് ക്ഷണിക്കും. എനിക്ക് കാണണമെന്ന് തോന്നിയാ ഞാൻ പോയി കാണുകയും ചെയ്യും. അതിനിപ്പോ എന്താ? പിടിച്ചു തിന്നോളെ. അത്രയല്ലേ ഉള്ളൂ, തിന്നുകഴിഞ്ഞാ എല്ലാം ബാക്കി കാണുമല്ലോ. സാർ അതെല്ലാം കൂടി ഒന്ന് കളക്ട് ചെയ്ത് ഒരു കലത്തിലാക്കി കടലൊഴുക്കി കളഞ്ഞാ മതി. ആ, അത് ഞാൻ ഏറ്റു. പക്ഷെ നേരത്തെ അറിയിക്കണം എല്ലാം ബാക്കിയാന്ന് ദിവസം. ഓ,